സത്യമണാളാ സുന്ദരനെ പ്രിയനാഥനെ സദയമിഹേഴും നല്ലുക്ക നീ പ്രിയ കാന്തയെ സത്യമണാളാ സുന്ദരനെ പ്രിയനാഥനെ സദയമിഹേഴും നല്ലുക്ക നീ പ്രിയ കാന്തയെ മുല്ലമലരുകളിൽ നറുമണമുള്ളൊരു ലജ്ജിതേ മണവാട്ടി സഭയെ വരുനി അവനോടു ചേർന്നിടുവാ മുല്ലമലരുകളിൽ നറുമണമുള്ളൊരു ലജ്ജിതേ മണവാട്ടി സഭയെ വരുനി അവനോടു ചേർന്നിടുവാ ളിലൂറും മാണിക്യങ്ങളെ നീക്കി മണവാട്ടി സുമുഖി സുന്ദരി തിരുസഭയെ നീ വന്നാലും മാൻമിഴിക്കളിലൂറും മാണിക്യങ്ങളെ നീക്കി മണവാട്ടി സുമുഖി സുന്ദരി തിരുസഭയെ നീ വന്നാലും അഗ്നിസമൻ അതിശോഭിതനാം മിശിഹാനിൻ മണവാളൻ അവനോടു ചേരും കന്യകയെ നീ ധന്യയതാമൂനം അഗ്നിസമൻ അതിശോഭിതനാം മിശിഹാനിൻ മണവാളൻ അവനോടു ചേരും കന്യകയെ നീ ധന്യയതാമൂനം സത്യമണാളാ സുന്ദരനെ പ്രിയനാഥനെ സദയമിഹേഴും നല്ലുക്ക നീ പ്രിയ കാന്തയെ വേൽക്കാ സത്യമണാളാ സുന്ദരനെ പ്രിയനാഥനെ സദയമിഹേഴും നല്ലുക്ക നീ പ്രിയ കാന്തയെ വേൽക്കാ
ആരംഭിക്കുവാൻ പോവുകയാണ്. ഈ ഗോദാശ ആശീർവദിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചെന്നൈ ഭദ്രാസന അധിപകനും കോട്ടയം മദ്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പൊലിത്തായുമായിരിക്കുന്ന അഭിനന്ദ്യ ഡോക്ടർ യോഹാനോൻ മാർ ദിയസ്കോറോസ് തിരുമനസ്സുകൊണ്ടാണ് തിരുമനസ്സിനെ ദേവാലയത്തിലേക്ക് ഈ ശുശ്രൂഷയിലേക്ക് വളരെ സ്നേഹത്തോടും വിനയത്തോടും കൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ വിവാഹ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ ദേവാലയത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ശുശ്രൂഷയാണ് നമുക്കെല്ലാവർക്കും അറിയാം. സ്ത്രീകൾ തലയിൽ മൂടുപടമിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ദയവു ചെയ്ത് സ്ത്രീകൾ തലയിൽ മൂടുപടമിടണം. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് 20 പേർക്കാണ് വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിപ്പാനായിട്ടുള്ള അവകാശമുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് 20 പേര് ദേവാലയത്തിൽ നിൽക്കുവാനും മറ്റുള്ളവരും മറ്റ് സ്ഥലങ്ങളിലായി നിന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാനും ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുക. മണവാളനും മണവാട്ടിയും ഒഴിച്ച് മറ്റാരും ദേവാലയത്തിൽ പാദരക്ഷകൾ ഉപയോഗിക്കരുത്. കൊയറിനോട് ചേർന്നറിയാവുന്ന പാട്ടുകളും പ്രാർത്ഥനകളും ദേവാലയത്തിൽ നിന്നെല്ലാവരും പ്രാർത്ഥിക്കണം. ഈ മക്കളുടെ കുടുംബജീവിതം അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം എല്ലാവരും ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷയിൽ സംബന്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ശുശ്രൂഷ ആരംഭിക്കുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാതെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാതെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കർണയണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ട ഞങ്ങളോട് കർണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കർണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപുലാടിയാരോട് കർണ ചെയ്യുന്ന മിശിഹ രാജാവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവട്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടുക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെയോ ദുഷ്ടങ്ങളേണമേ. എന്തുകൊണ്ടാൽ രാജ്യം ശക്തിയും മഹത്വം നമ്മുടെ കർത്താവുകളുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരലമായ നമ്മുടെ കർത്താവ് യേശുവിശ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധോളത്ത് പറയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും
ഞങ്ങളുടെ മനസ്സുമേത്തും നീതിമേണ വീശു വേണമേ ആമേ ബഹാല ബർബറാൽ ഹുക്കാദീശാ ബലഹീനും പാകളുമായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം കരുണേ രണ്ട് ലോകങ്ങളിലും എന്നും നിലനിൽക്കുമാറാകണമേ ആമേ ദൈവമായ കർത്താവേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മഹാദ്രം ഉണ്ടാകാൻ കോണക്ഷയമായ സന്തോഷത്തിൽ ഞങ്ങളെ യോഗ്യരാക്കേണ്ടമേ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഓർത്തിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയേ ഞങ്ങളുടെ മനസാക്ഷിയെ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ ഞങ്ങളുടെ മണവാളനും പൂർണ്ണ മണവാട്ടെ ശ്രേഷ്ഠമായി തീരണമേ നിന്റെയും അതിൽ നിന്നെ പ്രതിപ്പിച്ചിട്ടുള്ളവരായ സർവവിശുദ്ധരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ പിതൃപുത്രവിശുദ്ധമേ നിന്റെ വിശുദ്ധരുടെ കൂട്ടത്തിലും മത്സരഗണത്തിലും ചേർത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രം കരയറ്റുമാറാകണമേ എന്റെ പാവിപ്പാക്കണമേ എന്തെന്നാൽ അതിക്രമങ്ങളെ ഞാൻ അറിയുന്നു എന്റെ പാവം മുഴുവൻ നേരെയും ഇരിക്കുന്നു എന്നോട് തന്നെ ഞാൻ പാവം ചെയ്തു ദ്രോഹാത്മകളെ ഞാൻ ചെയ്തു അതിന് വന്ദീകരിക്കപ്പെടേ ഞാൻ വിവേക്ക് ദേവാനായിട്ട് തന്നെ എന്തെന്നാൽ ഞാൻ അനുഭവിച്ചു പാപങ്ങളെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു എന്നാൽ ഇഷ്ടപ്പെട്ടു നിന്റെ ജ്ഞാനത്തിന്റെ രസങ്ങളിൽ നീ അറിയിച്ചു നിന്റെ സോപാനമേ തളിക്കണമേ ഞാൻ വെളിപ്പാക്കപ്പെടും അതിനാൽ വെളിമയാക്കണമേ ഊർജമഞ്ചിനേക്കാൾ ഞാൻ വെണ്മയാകും സന്തോഷം കൊണ്ട് തൃപ്തിയാക്കണമേ ക്ഷീണമുള്ള ആരാസികൾ സന്തോഷിക്കും എന്റെ പാപങ്ങൾ പുതുതാക്കണമേ നിന്റെ തിരുമ്പിൽ തള്ളിക്കളയരുതേ നിന്റെ വിശ്വാത്മാരുതേക്ഷേരിക്കണമേ ബോധമതിന്റെ ആത്മാവിന് താങ്ങുമാറാകണമേ അപ്പോൾ ഞാൻ ക്രമക്കാരെ ദൈവത്തിന് വലുതാൾമാവാസിക്കുന്നില്ല നിന്റെ ഇഷ്ടത്തിനോടേ അപ്പോ നീതിയും കോപം ഇഷ്ടപ്പെടും അപ്പോ നിന്റെ വിലയിരുത്തിമേൽ കാണാൻ വിലയാക്കരേരും ദൈവമേ യോഗ്യമാണോ പാർക്കിയോ ഭിന്ന
പരിശുദ്ധാത്മാവാദൈവമേ ആകാശത്തെയും ഭൂമിയെ വരത്തെ ആഴത്തെ സംയോജിപ്പിച്ചതാകുന്ന സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലാഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ജീവിതക്കുഴമുള്ള ഐക്യമത്യവരുണ്ടാവുകയും ചെയ്യണമേ. സർവവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘർഷിമാരെയും സ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെയും മോതിരം വാഴ്വിന്റെയും സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ ഉയർന്ന അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിലും വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, അവിടുന്ന് അനശ്വരമായ വെടിപ്പുള്ള മുറവനും അനാദിതമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ അവിടെ നിന്ന് അനുഗ്രഹങ്ങൾ നൽകുകയും പരിമള വാസന കൊണ്ട് ദൈവോടെ എന്നെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച്
വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ അവിടുത്തെ തിരുശരീര രക്തങ്ങൾ മോതിരമായിട്ട് വെടിപ്പോടെ സഭയ്ക്ക് നൽകി അതിനെ അവിടുന്ന് സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണം നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ വന്ദ്യപിതാവ് ആശീർവദിക്കുന്നതായ ഈ മോതിരങ്ങളെ അവിടുന്ന് സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ശാപമായിരുന്നു ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ അവിടെ നിന്ന് അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാന സമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ അവിടുന്ന് സന്തോഷിപ്പിക്കണമേ. നശ്വരമായ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇറയന്മാരും മലാഖമാരും ഇടവിടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുവൻപാ സന്നിധിരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും ക്ലേശതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ അവിടുന്ന് സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നെ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുവൻപാ നിന്നോട് ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബകുല സുബല്ലവൽമേ. ആമീൻ. ദൈവത്തിന്റെ ദോഷങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്കും മോചനവും ലോകങ്ങളെ ദൂരേക്ക് നാം കൈക്കൊള്ളുമാറാകട്ടെ. Thank you.
തനിക്കായി വിവാഹം സാക്ഷാൽ സത്യമണവാളനായി ലൂവി തിരുവൻപാ നൽകുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വാഹനം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പര നിർമ്മല സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹയ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ബാറകുമോ ഹോശോ ബാബുല തന്റെ കരുണയാനുഗ്രഹമായാലും ഈ മോദനങ്ങളെ ആശ്രയിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ദോഷമൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനവർഷമാണ് യഥാർത്ഥത്തിൽ ഈ മോദരങ്ങൾ ആശ്വസിക്കപ്പെട്ടിരിക്കുന്നു. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായ വലങ്കി ആയുഷ്കാലമുള്ള നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ അനുഗ്രഹപൂർണമായ വരതുകയും അദൃശ്യമാനെങ്കിലേക്ക് നീട്ടപ്പെടുകയും ഈ വന്യപിതാവിൽ നിന്ന പോലെ ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് നിന്റെ വിവാദ ചെയ്തുള്ള മോദിനോടൊന്ന് പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മ ശരീര മനസ്സുകളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി കരേറ്റുകയും ചെയ്യുമാറാകട്ടെ. സഭയുടെ സന്തോഷത്തിന് വിഷയമൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരവാദം ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലെ രീതിയിൽ സമ്പൂർണനാക്കുകയും ഇവ ധരിച്ചിരുന്ന ഈ മോദിനങ്ങളുടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഉറപ്പു നൽകുകയും പരിവാഹകാലിക്കുകയും വിനയത്താലൂരെ ശേഷനാക്കുകയും ചെയ്യട്ടെ. ഇസാഖിന്റെ രമേക്കാരുടെ വിവാഹത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോദിനങ്ങൾ കൊണ്ട് പൂർണ്ണനാക്കട്ടെ. മണവാളനെ ദക്ഷിയാലിക്കുകയും മണവാട്ടി ശാശ്വതമായ മനോഹരഭൂഷണങ്ങൾ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ ബഹുമേറെ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ച നല്ല പ്രീതിക്കും യോഗ്യമായ വ്യക്തികളുടെ സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ ഓർത്താവ സംഗതിയാക്കട്ടെ. സകലങ്ങളുടെ സ്നേഹത്തെയും ഇവർ നീക്കുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. സ്വരഫുലങ്ങളായ ശുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകിയാലവരുടെ മനസാക്ഷി നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവവരെ സംരക്ഷിക്കട്ടെ. പാവനമായ വിഭാഗത്തിൽ നിർമ്മലമായ മാർഗം ദൈവശലാക്കുന്ന ദുഷ്ടാത്മാക്കൾ ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്നെ നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സമ്മത്സരങ്ങൾ ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമാ നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനനും ഭാവിയിലും ആ ദാസരാന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്കരികെ സന്താനങ്ങളെയും സ്വാഭാവികാരങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള ആ സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിൽ തന്നെ സദാ ചെയ്യുവാനുള്ള മക്കൾക്ക് അതിനെ അവകാശമായി നൽകുവാൻ കൃപ നൽകണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കണ്ണുകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയസ്നേഹമായാലും മണവാളിനെ മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവ് പുത്രനും പരിശുദ്ധ ഹൃദയമായുള്ളവേ
ഞങ്ങളെല്ലാവരുടെ മേലെ നിലനിന്ന് വർഷിക്കുകയും ചെയ്യുമാറാകണമേ. ഹോഷ പ്രഭുക്കുരേ വിശുദ്ധ ദിവസമാണ് കർത്തൃ ദിവസം. വിശുദ്ധ ആരാധനയ്ക്ക് ശേഷമാണ് ഒരു മംഗള കർമ്മം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. പ്രിയപ്പെട്ട ജിതിനും ജസ്സിയും ദൈവസന്നിധിയിൽ ഒന്നാകുന്ന ഒരു പുതിയ കുടുംബം ആരംഭിക്കുന്ന വലിയ ശുശ്രൂഷ ഇപ്പോൾ ഇവിടെ നടക്കുകയാണ്. തീർച്ചയായും ഇതൊരു ദിവ്യമായ കൂദാശയുടെ ആരംഭമാണ്. ഈ കൂദാശയുടെ പൂർത്തീകരണം ഇവിടെ നടക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് തുടർന്ന് പോകേണ്ടതായ ഒരു കൂദാശയാണ്. സഭാപിതാക്കന്മാർ വിവാഹ കൂദാശയെക്കുറിച്ച് പറയുന്നത് ഇറ്റ്സ് എ സാക്രമെൻറ്റ് ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു കൂദാശയാണ്, ആ കൂദാശ തുടരും, അന്തമില്ലാതെ മുന്നോട്ട് പോകണം എന്നർത്ഥം. അങ്ങനെ ഒരു കൂദാശയിലെ തുടക്കത്തിൽ ഭാഗവാക്കാകുവാനായിട്ടാണ് നാം എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. ഈ പ്രിയപ്പെട്ട രണ്ട് ദൈവമക്കളുടെയും വിവാഹ കൂദാശയിൽ ദൃശ്യഗണങ്ങളും അദൃശ്യഗണങ്ങളും പങ്കുചേരണം എന്നുള്ളത് ആണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോഴത്തെ ഈ പ്രത്യേക പരിസ്ഥിതിയിൽ ദൃശ്യഗണങ്ങൾക്ക് ഒരല്പക്കുറവ് ഉണ്ടെങ്കിലും അദൃശ്യഗണങ്ങൾ സജീവമായി ദൈവസന്നിധിയിൽ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ഈ മംഗള കർമ്മത്തിന് സാക്ഷികളാകുന്നു എന്ന് നാം ഉറച്ച് വിശ്വസിക്കണം. സഭയെക്കുറിച്ച് പറയുന്നത് ദ ചർച്ച് മിലിറ്റൻറ്റ് ആൻഡ് ദ ചർച്ച് ട്രയംഫൻറ്റ് എന്നാണ് പറയുന്നത്. മിലിറ്റൻറ്റ് ചർച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോരാട്ടത്തിലായിരിക്കുന്ന സഭ എന്നാണ്. ട്രയംഫൻറ്റ് ചർച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിജയിച്ച സഭ എന്നാണ്. വിജയിച്ച സഭയും പോരാട്ടുന്ന സഭയും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് സഭ എന്ന വാക്കിന് പൂർണ്ണമായ അർത്ഥം കിട്ടുന്നത്. ഇപ്പോൾ നാം എല്ലാവരും നിൽക്കുന്നത് പോരാടുന്ന ഭാഗത്താണ്. എന്നാൽ നാമൊക്കെ വിജയിച്ച ഭാഗത്തേക്ക് മാറണം. പ്രിയപ്പെട്ട ജിതിനും ജസ്സിയും ഇത്രയും നാൾ മാതാപിതാക്കളുടെ പല്ലാളനിൽ വളർന്നുവെങ്കിൽ രണ്ടുപേരും ഇനി പുതിയൊരു കുടുംബമായി ഒരു പുതിയ പോരാട്ട ജീവിതം ആരംഭിക്കുകയാണ്. അതൊരു വിജയിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ട ജീവിതമാണ്. ക്രൈസ്തവ ജീവിതം പോരാട്ടമാണ്, അത് ഒറ്റയ്ക്കായാലും ഇരട്ടയ്ക്കായാലും കൂട്ടമായിട്ടായാലും പോരാട്ടമാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു കുടുംബമായി നിന്നുകൊണ്ട് ദൈവത്തോട് ചേർന്ന് അനുഗ്രഹപ്രദമായ വിജയം സിദ്ധിക്കുന്നതിന് വേണ്ടി പോരാടുക എന്നതാണ്, വിജയ കിരീടം പ്രാപിക്കുക എന്നതാണ്. ഈ ശുശ്രൂഷയിലും അങ്ങനെയാണല്ലോ, മോതിരം വാഴുന്ന ശുശ്രൂഷയും
കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷയും എന്ന പേരിലാണ് ഇതിനെ വിളിക്കുന്നത്. മോതിരം വിട്ടുകഴിഞ്ഞാൽ പോരാട്ട ജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിന് അനുമതിയായി. കിരീടം ധരിച്ചു കഴിഞ്ഞാൽ അത് വിജയത്തിലേക്കുള്ള സൂചനയാണ്. പക്ഷേ ഈ ബിറ്റ്വീൻ റോഡിലൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച റോഡ് അത്ര സ്മൂത്തായിരിക്കുകയല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. സ്മൂത്തല്ലാത്തതായ റോഡിലൂടെയാണ് വണ്ടി പോകുന്നത് എന്നുള്ള ചിന്ത രണ്ടുപേരെയും ഭരിക്കുകയും അതനുസരിച്ച് പോകുന്ന വഴികളെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്മൂത്താക്കി വിജയത്തിലെത്തുകയും ചെയ്യുക എന്നുള്ള വലിയൊരു ധർമ്മവും കർമ്മവുമാണ് നിങ്ങളെ ഇപ്പോൾ ഏൽപ്പിക്കുന്നത് എന്നുള്ളത് രണ്ടുപേരും മനസ്സിലാക്കുക എന്ന് മാത്രം പറയുന്നു. കുടുംബജീവിതത്തിൽ വേണ്ടതായ ചില കാര്യങ്ങളെ ചില വാക്കുകൾ കൊണ്ട് ഞാനങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഫെലോഷിപ്പ് പ്രയർ, കൂട്ടായ്മ പ്രാർത്ഥന, അത് കുടുംബജീവിതത്തിന് നിർബന്ധമാണ്. രണ്ടുപേരും അത് പാലിക്കണം. രണ്ടുപേരോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടാകണം. ഇതുവരെ മാതാപിതാക്കളോടൊപ്പം പ്രാർത്ഥിച്ചവരാണ്, ഇനിയും അവരോടൊപ്പം പ്രാർത്ഥിക്കണം. അതേസമയം തന്നെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കുടുംബജീവിതത്തിലെ പ്രാർത്ഥനകൾ മുഴുവൻ പൂർത്തീകരിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതിനാണ് ഫെലോഷിപ്പ് പ്രയർ എന്ന് ഞാൻ പറഞ്ഞത്. അഡാപ്റ്റബിലിറ്റി എന്നൊരു വാക്കുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് നമ്മെ സംബന്ധിച്ച്. കാരണം രണ്ട് സാഹചര്യങ്ങളിൽ വളർന്നു വന്ന രണ്ട് കുട്ടികൾ ഒരു സാഹചര്യം രൂപപ്പെടുമ്പോൾ അത്യാവശ്യം വേണ്ട മിനുക്ക് പണികളൊക്കെ നടത്തും. അത് അത്യാവശ്യമാണ്. ആ മിനുക്ക് പണികളിനകത്ത് പൊരുത്തപ്പെടൽ ധാരാളം ഉണ്ടാകണം. പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുമെങ്കിൽ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി അതിനെ എടുത്ത് കളഞ്ഞ് പൊരുത്തപ്പെടുന്ന ആത്മാവിൽ ജീവിച്ചു പോകുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെയാണ് ചലനാത്മകത എന്നത്. ഫാമിലി ലൈഫ് ഈസ് നോട്ട് സ്റ്റാറ്റിക്. അതൊരു സ്റ്റാച്യു നിൽക്കുന്നത് പോലെയുള്ള ഒന്നല്ല, അത് ഡൈനാമിക്കാണ്, ആക്റ്റീവാണ്. കുടുംബജീവിതം എപ്പോഴും ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകണം. അത് ദൈവത്തോടും മറ്റ് കുടുംബാംഗങ്ങളോടും സഭയോടും സമൂഹത്തോടുമുള്ള ബന്ധത്തിലും സ്വന്തം കുടുംബത്തിനുമുള്ള പരസ്പര ബന്ധത്തിലും ആ ഡൈനാമിസം കാത്തു സൂക്ഷിക്കുന്ന ദൈവമക്കളായി മാറണം. അതുപോലെ തന്നെയാണ് സ്നേഹവും സന്തോഷവും. പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്ന ഒന്നുണ്ട്. ഗലാത്തി ലേഖനം 5:22 പറയുന്നത്. അതിൽ അവസാനത്തെയും ആദ്യത്തെയും വാക്കുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 9 പറയുന്നുണ്ട്. സ്നേഹവും സന്തോഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബജീവിതത്തിൻ്റെ അർത്ഥം തന്നെ സ്നേഹത്തിൻ്റെ കൂതാശ എന്നാണ് പറയുന്നത്. സ്നേഹത്തിൻ്റെ കൂതാശയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ സന്തോഷവും ഉണ്ട്. അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ എന്ത് വന്നാലും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പരസ്പരം സ്നേഹിച്ച് ത്യാഗമനോഭാവത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ദൈവമക്കളാകുമ്പോൾ ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് സന്തോഷം നൽകും എന്ന ഉറച്ച വിശ്വാസത്തോടെ നീങ്ങണം. റോമാലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഇനി മുതൽ വിവാഹ ജീവിതം കഴിഞ്ഞാൽ ഇനി മുതൽ ഭർത്താവിൻ്റെ ശരീരത്തിന്മേലുള്ള അവകാശം ഭാര്യയ്ക്കാണ്, ഭാര്യയുടെ ശരീരത്തിന്മേലുള്ള അവകാശം ഭർത്താവിനാണ് എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ബിലോങ്ങിങ്നെസ് ആണ്, മ്യൂച്വൽ ബിലോങ്ങിങ്നെസ്. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതായ പരസ്പര പൂരകത്വത്തോടുള്ളതായ ഉടമസ്ഥാവകാശം സ്ഥാപിച്ച് മുന്നോട്ട് പോകണമെന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നു. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുമ്പോൾ ദൈവം തമ്പുരാൻ പൗലോസ്ലീഹ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചോദിക്കുന്നതിലും നിങ്ങൾ ചിന്തിക്കുന്നതിലും നിങ്ങൾ നിനയ്ക്കുന്നതിലും അധികമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതിലും അധികമായ അനുഗ്രഹം കിട്ടുക എന്നുള്ളതായിരിക്കണം നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ആ വിജയത്തിലേക്ക് പോകുവാൻ പ്രിയപ്പെട്ട ഇതിനും ജസിക്കും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. രണ്ടു പേർക്കും ഇവിടെ ആയിരിക്കുന്ന ഇതിൽ ദൂരെ നിന്നും അടുത്തു നിന്നും പങ്കുചേരുന്ന ദൃശ്യ അദൃശ്യ ഗണങ്ങളുടെ എല്ലാ ആശംസകളും പ്രത്യേകമായി നേരുന്നു. ശുശ്രൂഷയുടെ രണ്ടാം ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഞങ്ങളെ യോഗ്യരാക്കേണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളുടെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കേണമേ.
അവരുടെ കൂട്ടത്തിലൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് പിതാവിനെ പരിശുദ്ധമായിക്കും സ്തുതി സ്തോത്രം ഏറ്റുമാറാകണമേ ഓശു ഞങ്ങളോട്
സദാ നേരം ഇടവിടാതെ അവരേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ. ബാറഹമോ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭു മാലാഖമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന ഇണയ്ക്കുന്നതിന്റെ വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോൻ ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലവും ബന്ധിതമായും ഇരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായി കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്നതായി സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളിലും സമയങ്ങളിലും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. പറഹമോ സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോനരങ്ങളിൽ അഗ്നിമയന്മാടുകൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവനെയും അതിന്റെ കൃപാപ്രവാഹത്താലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങൾ അവിടുന്ന് സന്തോഷിക്കുകയും എളിയവരും മണ്മേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ അവിടുന്ന് പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചു കൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ അവിടുന്ന് ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയിടനിഴലിലും ദയന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരായത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീര മനസ്സുകൾക്ക് പ്രയോജനകരമായ ദൈവികീയ ഭാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരും ആയി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവ്, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂര സ്ഥിരമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നോടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മന്ത്രിത്വപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരായത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹയ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. കൈക്കൊള്ളുവാറാകട്ടെ. സുന്ദരികളിൽ സുന്ദരി ജാതി കേളേ.
ഞാൻ മശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചും ആകുന്നു പറയുന്നത്.
അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു, നിനക്ക് നന്മ വരുവാനും നീ ഭൂമി ദീർഘായുസ്സോടിരിപ്പാനുമായിട്ട്. നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായി പാർക്കുമോ ദൈവത്തിന്റെ ജീവനുള്ള വചനം കണ്ടറിയിപ്പിനെ കേൾക്കണം. ശ്ലോമാലകൃക്കൂ അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ ശിഷ്യയാട് പരിശുദ്ധേവൻഗേലിയോൻ ലോകത്തിലെ ജീവനും രക്ഷയും പ്രഖ്യാപിക്കുന്ന പ്രസംഗകനായ പരിശുദ്ധനായ മത്തായി സ്ലീഹായിൽ നിന്ന് അറിയാമല്ലെന്ന് ശരീരം ധരിച്ച ജീവനുള്ള വചനവും ദൈവവും നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവയിപ്രകാരം സംഭവിച്ചു. യേശുദമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട യോർദാൻ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിച്ചു. അദ്ദേഹം അവരെ അവിടെ വെച്ച് സൗഖ്യമാക്കി. അനന്തരം പരീക്ഷന്മാർ പരീക്ഷാർത്ഥം അടുത്തു വന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുവനെ തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു. ആദിയിൽ സൃഷ്ടാവേ മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവരണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യന്മാർ ഭരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് ഭാര്യമാരെ പിരിച്ചുവിടുവാൻ മോശം കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു. മോശ, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദ്യം അങ്ങനെ ആയിരുന്നില്ല. ഞാനോ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റമുണ്ടല്ലാതെ സ്വന്ത ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരിടത്തെ പരിഗ്രഹിക്കുന്നവൻ ചെയ്ത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നത് വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു. വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വരം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാഷണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാഷണന്മാരാക്കപ്പെടുന്നവരുമുണ്ട്, ദൈവരാജ്യത്ത് നമ്മളെ തന്നെ ഷണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ോ
അണിക്കും മകുട രമ്യം മണവാണത്തൻ മകുട തിരുമുടിയോടും സദൃശം മണവാട്ടിയുടെ മകുടം സതിമാകുടിയോടും സദൃശം പിതാവിനും പുത്രനും പരിശുദ്ധരും ആയുഷ്കാലം മുഴുവൻ സന്തോഷിപ്പാൻ നിനക്കിടയാകുകയും ചെയ്യട്ടെ. തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതുകൈ വന്ന് നിങ്ങളിൽ ആമസിച്ച് എല്ലാ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടിയിരുന്ന് അകൽ കരസായുടെ വഞ്ചനയിൽ നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ സുയിൽ ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ദൈവം നോഹിനും മക്കൾക്കും ആ നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമിഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിലെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ഈ വന്യ പിതാവിന്റെ കൈകൾ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന് നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവത സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലത്തുഭാഗ്യങ്ങളെ പോലെ അനുതാപത്താണ്യങ്ങളും സ്വർഗരായത്തിന് അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയേമിന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതികരേറ്റ പറയുമോ ഓശോ അവകുല സുബന്ധി ശേഷീരുക കൊടുത്തൽ
भर्ता विश्व भार्य भल
ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യ ന്യായമായ പ്രകാരം ഭർത്താവിന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശു മെസ്സീഹയുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി കുഷ്ഠരകപ്പെട്ട് കഷ്ടനവശ മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തിനേറ്റ സുഖത്തിലേക്ക് കയറി തന്റെ പ്രാർത്ഥനത്വാത്തിനതൊരു ജീവനെയും മനുഷ്യനെയും പ്രതിപ്പാൻ തന്റെ വലിയമത്തോടെ വരുവാണിക്കുന്നതിനും തന്റെ രാത്രി അവസാനമായ യേശു മിശിഹായ കർത്താവിനെ വിശ്വസിക്കുന്നു. പിതാവിനോടൊപ്പം സ്നേഹന്മാർ സംസാരിച്ചതുമായ ജീവനുമായ ഏകവിസ്തമേ ഞങ്ങളെ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാണ് ഏറ്റുപറഞ്ഞ് മരിച്ചവരോടൊപ്പിനും വരുവാനിക്കും ലോകത്തിലെ പുതിയ ജീവനുമായ ഞങ്ങൾ നോക്കി പാർക്കുന്നു. അമീൻ പാർക്കുന്നു. രാജമകൾ ഹാലേലുയായോ ഹാലേലുയാ നിൻ വരമായ രാജഭാമിനിയോ നിന്നെഴകരെ ജൻമോഹിപ്പാൻ ഹാലേലുയായോ ഹാലേലുയാ നിൻ ജനമോതായ പിതൃഗമും പാർക്കുമോ സമാപിച്ചിരിക്കുകയാണ്.
ഈ കൂദാശയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിച്ചത് അഭിയന്യ ഡോക്ടർ യുഹാനന്മാർ ദിയസ്കുറോസ് തിരുമനസിനോടുള്ളതായ സ്നേഹവും ഭക്തിയും പാദത്തില് ഭവനക്കാർക്ക് വേണ്ടി ഇടവയ്ക്ക് വേണ്ടി പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഇപ്പോൾ ജിതിൻ്റെയും ജസ്സിയുടെയും ജീവിതത്തിലെ ആദ്യ സമ്മാനം ദൈവത്തിൻ്റെ തിരുവചനം നെടുമാവള്ളിക്ക് വേണ്ടി അഭിയന്യ തിരുമനസ് ഇപ്പോൾ ഇവർക്ക് സമ്മാനിച്ചിരിക്കുന്നു. ഇപ്പോൾ മണവാളനും മണവാട്ടിയും ഇവരുടെ ആദ്യ തളിക നേർച്ച ഇരുവരും ഭാഗത്ത് നിന്ന് കൊടുക്കണം. അവർ നേർച്ച അർപ്പിച്ച് യഥാസ്ഥമത്തി രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നതാണ്. ഓരോ ഭാഗത്തു നിന്ന് ഓരോ സാക്ഷികൾ കൂടി രജിസ്റ്ററിൽ ഒപ്പുവെക്കുവാൻ തക്കവണ്ണം മുന്നോട്ട് കടന്നു വരും. വളരെ മനോഹരമായി ഗാനങ്ങൾ ആലപിച്ച അരുൺ സക്രിയായി ടീമിനോട് പ്രത്യേകമായിട്ടുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. വിവാഹത്തിൻ്റെ റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത് വാഴൂർ സെൻറ് പീറ്റേഴ്സ് ദേവാലയത്തിൻ്റെ ഹാളിലാണ്. അവിടേക്ക് പോകുന്ന കാര്യം പ്രത്യേകമായി എല്ലാവരും ഓർപ്പിക്കുന്നു. ഇന്ന് വിവാഹിതരായ നവ ദമ്പതിമാർക്ക് കോത്തല കൃപാ സിംഗേഴ്സിൻ്റെ എല്ലാവിധമായ വിവാഹ മംഗളാശംസകളും നേരുന്നു. ആശിഷ
തീർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ ചേർത്തു തൻ ദയയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ ദൈവം ചേർത്തു തൻ ദയയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ ദൈവമല്ലാതൊന്നിനെയും ദൈവമാക്കല്ലേ ദൈവസ്നേഹമേതിലും നീ കാട്ടിടേണം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം വാങ്ങാം പട്ടിൻ മെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെഴുതാമോ വാങ്ങാം പട്ടിൻ മെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെഴുതാമോ ഉല്ലസിക്കാനേറെ ദൂരം നിങ്ങൾ താണ്ടിടാം ഉണ്മയാം സന്തോഷമവിടെ വാങ്ങിടാനെഴുതോ ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം പ്രാർത്ഥന നന്മകൾ ചേർത്താൽ അതു നൽ ഭവനമാക്കിയിടാം കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം പ്രാർത്ഥന നന്മകൾ ചേർത്താൽ അതു നൽ ഭവനമാക്കിടാം കൈത്തലങ്ങൾ ചേർത്തുവച്ചാൽ ബന്ധമുണ്ടാക്കാം
തടങ്ങൾ ചേർത്തണച്ചു ജീവിതം തുടരാ ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ പിതാവും കന്യാംബികയും കോമൽ സുതനാമീശോയും യൗസേ പിതാവും കന്യാംബികയും കോമൽ സുതനാമീശോയും കുടുംബമാം യാഗവേദി ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു സൗഭാഗ്യമേകാൻ സദ്ഗുണവതിയാം സാറയുമൊ സൗഭാഗ്യവാനാം തോബിയാസും സദ്ഗുണവതിയാം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും പാവനമാം സ്നേഹവേദി തങ്ങളിലൊന്നായി തീർന്നതുപോലെ തുണയായി ഇണയായി സാക്ഷികളാകാൻ ഭാവുകം നേരുന്നിതാ ഭാവുകം
സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ Thank you.
said, it is not good for man to be alone. I will make a helper suitable for him. On the lovely occasion, on behalf of everyone gathered here, I wish you all the success and rocky life together. I feel this day is incomplete without your families. I would like to welcome first the groom's family. Mr. John Mathuni and Mrs. Anama John. മൈക്ക് അടുത്ത് പിടിക്കാൻ പറ ചേർത്ത് Now let's invite the parents of the bride, Mr. Skaria Pia and Mrs. Anna Skaria, onto the stage. അല്ലേ കറ A wedding is not complete without tradition. First, I would like to move on to first